പറയുള്ളൂ. പണ്ട് എന്ന് വെച്ചാൽ വളരെ പണ്ട് ബാബിലൺ രാജ്യത്തിന്റെ രാജാവ് ബെൽഷാസർ തന്റെ പ്രഭുക്കന്മാർക്ക് ഒരു വിരുന്ന് നൽകി. അവരോടൊപ്പം വീഞ്ഞു കുടിച്ച് മദിച്ചു കൊണ്ടിരുന്നപ്പോൾ രാജാവിന് ഒരാഗ്രഹം തോന്നി. തന്റെ പിതാവായ നബുക്കദ്നേസർ ജെറുസലേം ദേവാലയത്തിൽ നിന്നും കൊണ്ടുവന്ന സ്വർണവും വെള്ളിയും കൊണ്ടുള്ള പാത്രങ്ങളിൽ വീഞ്ഞു കുടിക്കണം. അതിന്റെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? അത് ജെറുസലേം ദേവാലയത്തിൽ നിന്നും അവർ കട്ടുകൊണ്ടുവന്നതായിരുന്നു. അതായത് യഹൂദർ വിശുദ്ധമായി കരുതിയിരുന്ന പാത്രമാണിത്. ആ പാത്രത്തിലാണ് ബെൽശാസർ രാജാവ് വീഞ്ഞു കുടിക്കാൻ തുടങ്ങിയത്. വീഞ്ഞു കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഇതാ ഒരു മനുഷ്യന്റെ കൈപ്പത്തി പ്രത്യക്ഷപ്പെട്ട് ഭിത്തിയിൽ എന്തോ എഴുതുന്നതായി രാജാവ് കണ്ടു. ആ കൈപ്പത്തി വന്നെഴുതിയ വാചകമാണ് ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞത്. രാജാവ് ആകെ അസ്വസ്ഥനെ തന്റെ പരിചാരകരോട് പറഞ്ഞു, നിങ്ങൾ പോയി ആരെങ്കിലും കണ്ടുപിടിച്ചോണ്ട് വാ, ഇതിന്റെ അർത്ഥം വ്യാഖ്യാനിക്കാൻ കഴിവുള്ള ആരെയെങ്കിലും. അവർ പല ദേശങ്ങളിലും നടന്ന് മടുത്ത് ഒടുവിൽ ദാനിയേൽ എന്ന് പറയുന്ന കർത്താവിന്റെ പ്രവാചകനെ കണ്ടെത്തി. ദാനിയേൽ രാജവട്ടാരത്തിലെത്തിയപ്പോൾ രാജാവ് പറഞ്ഞു, നിനക്ക് ഞാൻ എന്ത് സമ്മാനം വേണമെങ്കിലും തരാം. ദാനിയേൽ ദൈവത്തിന്റെ പ്രവാചകനല്ലേ? ദൈവത്തിൽ ബെൽശാസ്ത്രനോട് ദാനിയേൽ പറഞ്ഞു, നിന്റെ സമ്മാനം നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ, പക്ഷേ ഞാൻ ഇതിന്റെ അർത്ഥം പറഞ്ഞു തരാം, ശ്രദ്ധിച്ചു കേട്ടോളൂ. അതുകൊണ്ട് അവിടുത്തെ സന്നിധിയിൽ നിന്നും ഐക്യപ്പെട്ട ഒരു കരം ഇതാ ഇതെഴുതിയിരിക്കുന്നു. ആ ലിഖിതം ഇങ്ങനെയാണ്, ഇതിന്റെ അർത്ഥം ശ്രദ്ധിച്ചു കേട്ടോളൂ. ദൈവത്തെ നിന്ദിക്കുകയും ധിക്കരിക്കുകയും ചെയ്ത ബാബിലോൺ രാജാവിന് ദൈവം നൽകിയ സന്ദേശം ദൈവത്തെ നിന്ദിക്കുന്ന എല്ലാവർക്കുമുള്ള ഒരു പാഠമാണിത്. കഥ തീർന്നില്ല കേട്ടോ. അന്ന് രാത്രിയിൽ കൽത്തായ രാജാവായ ബെൽശാസർ കൊല്ലപ്പെട്ടു. രാജ്യം പിന്നീട് മേദ്യാക്കാരനായ ദാരിയോസിൽ ലഭിച്ചു. കൂട്ടുകാരെ, ദൈവത്തെ നിന്ദിച്ച് ജീവിക്കാതിരിക്കാൻ നമ്മളും പ്രത്യേകം ശ്രദ്ധിക്കണം. അഥവാ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ പറ്റിപ്പോയാലും ദാനിയേലിനെ പോലെയും ഭിത്തിയിലെഴുതുന്ന കൈ പോലെയും ഒക്കെ ആരെങ്കിലും ഒക്കെ വന്ന് നമ്മൾ തിരുത്താൻ ശ്രമിക്കും. അപ്പോഴെങ്കിലും നമ്മൾ തിരുത്തണം, അല്ലെങ്കിൽ ബെൽശാസർ രാജാവിനെ പോലെ ആയിത്തീരും നമ്മുടെയും അവസ്ഥ. അതുകൊണ്ട് സ്വർഗത്തിലെ കർത്താവിനോട് വിശ്വസ്തരായി ജീവിക്കാൻ ഈ കഥ നമുക്ക് പ്രചോദനമാകട്ടെ. നന്ദി.